ആര്യയുടെ അമ്മ സംസാരിച്ചോ? എന്താ അമ്മേ, മീരയ്ക്ക് എങ്ങനുണ്ട്? എന്തെങ്കിലും ഒന്ന് പറ. ആന്റി, ഈ ഒരു അവസ്ഥയിൽ ആന്റി ഇവിടെ നിൽക്കണ്ട. ചിലപ്പോ ആന്റിക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞാൻ നിന്നോളാം, ആന്റി വീട്ടിലേക്ക് ചെല്ല്. നീ ചെല്ല്, ആന്റി ഒന്ന് വിശ്രമിക്കട്ടെ. എന്റെ മോനെ കൊണ്ട് കുഴി ചാടിച്ചിട്ട് വിശ്രമിക്കാൻ പറയുന്നു? നീ ഒരാളാ ഇതിനെല്ലാത്തിനും കാരണം. നീ മിസ്ഗൈഡ് ചെയ്ത് എന്റെ മോനെ വഴിതെറ്റിച്ചു. പ്ലീസ്, എന്തൊക്കെയാ പറയുന്നേ? എന്താ മുരളി, നീ സംസാരിക്കണ്ട. അമ്മേ, ഇത് ആശുപത്രിയാ, ഒച്ചെടുക്കല്ലേ. ഞാൻ ഓങ്ങി വച്ചേക്കാ, ഒരു ദിവസം എല്ലാം കൂടി അങ്ങ് തീർക്കും. അമ്മേ പ്ലീസ്, സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയുക, അതാ മനുഷ്യൻ ആദ്യം വേണ്ടത്. അല്ലെങ്കിൽ നിന്നെ പോലെ ആരുടെയെങ്കിലും അടിമയായിട്ട് നടക്കേണ്ടി വരും. ഇതുപോലെ വേണ്ടപ്പെട്ടവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും കണ്ട് ഐസിയുവിന്റെ മുമ്പിൽ കാവലിരിക്കേണ്ടി വരും. അമ്മേ നന്ദ, ആന്റി പറഞ്ഞോട്ടെ, എനിക്ക് ആന്റിയുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന്? എന്താ നീ പറഞ്ഞത്? എന്റെ മീരമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. അമ്മേ, അമ്മ എന്തിനാ മുരളിയോട് ഇങ്ങനെ പറയുന്നത്? സൈലൻസ്. നന്ദ, എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കും ഞാൻ. അകത്തൊരാൾ മരിക്കാൻ കിടക്കുന്നു, ഇവിടെ കണക്ക് ചോദിക്കലും വെല്ലുവിളിയും. പ്രഭേ, നിങ്ങൾ വീട്ടിൽ പൊക്കോ, ഇവിടെ ആരും വേണ്ട. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അനി, സോറി, അമ്മ ദേഷ്യം കൊണ്ട് എന്തൊക്കെയാ പറഞ്ഞു, അറിയാതെ ഞാനും പ്രതികരിച്ചു പോയതാ. സോറി, ഇനി ഉണ്ടാവില്ല. പ്രഭേ, ക്ഷമയോടുകൂടി ഇവിടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ മാത്രം നിന്നാ മതി. എനിക്കിങ്ങനെ നിങ്ങളുടെ പുറകെ നടക്കാനൊന്നും സമയമില്ല.